ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ മലയാളത്തിന്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് ഈ വർഷം മൂല്യനിർണ്ണയം നടത്തുന്നതിന് വേണ്ടി ലേണിംഗ് എക്സലൻസ് റെക്കോർഡാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ലേണിംഗ് എക്സലൻസ് റെക്കോർഡിലെ ആക്ടിവിറ്റി കാർഡ്സ് എല്ലാം ചെയ്ത് നമ്മുടെ ടീച്ചേഴ്സിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഈ വർഷം നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം അല്ലേ നയൻത്ത് സ്റ്റാൻഡേർഡിൽ മസ്റ്റായിട്ടും ആക്ടിവിറ്റി കാർഡ്സ് സ്കൂളിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിൽ ആരും ഉഴപ്പ് വിചാരിക്കരുത് ആക്ടിവിറ്റി കാർഡ്സ് എല്ലാം ചെയ്ത് നമ്മൾ ഈ ലേർണിംഗ് എക്സലൻസ് റെക്കോർഡ് സ്കൂളിൽ സബ്മിറ്റ് ചെയ്തേ മതിയാവൂ എങ്കിൽ മാത്രമേ പ്രൊമോഷൻ നടക്കൂ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മലയാളത്തിൻ്റെ പ്രവർത്തനമാണ് മലയാളത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക നല്ല നീറ്റായിട്ട് നിങ്ങളുടെ റെക്കോർഡിലേക്ക് എഴുതി വെക്കുക ആദ്യത്തെ പ്രവർത്തനം എന്താണ് പ്രകൃതിയെ കൂടുതൽ അടുത്തറിയാനും ആസ്വദിക്കാനുമുള്ള അവസരം കൂടിയാണ് കോവിഡ് കാലം നമുക്ക് നൽകിയത് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ നമുക്ക് അനിർവചനീയമായ അനുഭൂതി പകർന്നു തരാറുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലുണർത്തിയ ഉണർത്തിയ വികാര വിചാരങ്ങൾ മനോഹരമായ ഭാഷയിൽ എഴുതാനാണ് ആദ്യത്തെ പ്രവർത്തനം അപ്പൊ നമുക്ക് ഈ ചിത്രത്തെ കുറിച്ചൊന്ന് എഴുതി നോക്കാം പ്രകൃതി ദൃശ്യങ്ങൾ നമ്മൾ ഓരോരുത്തരും വിവിധ മനോവിചാരങ്ങളാണ് ജനിപ്പിക്കുക ഇവിടെ ഈ ചിത്രം എനിക്ക് നൽകിയ ചിന്തകളാണ് ഞാൻ ഇവിടെ എഴുതുന്നത് അപ്പോൾ നമുക്ക് എഴുതി തുടങ്ങാം അതിരൂക്ഷമായിരിക്കുന്ന ഒരു കോവിഡ് കാല ദിവസത്തിന്റെ തുടക്കം എങ്ങു നിന്നും മരണത്തിന്റെ ഭീതിതമായ വാർത്തകൾ മാത്രം മനം മടുപ്പിക്കുന്ന ആ വാർത്തകളിൽ നിന്ന് ഒരാശ്വാസത്തിനാണ് മേശമേൽ കിടന്ന മാഗസീനിലേക്ക് ശ്രദ്ധ തിരിച്ചത് ശാന്തതയുടെ ഇളം നീല കോരിയൊഴിച്ചതുപോലെ ഒരു ചിത്രം മാഗസീനുകളിൽ അല്ലെങ്കിലും ഇന്ത്യൻ പ്രകൃതി ദൃശ്യങ്ങളുടെ ചിത്രങ്ങൾക്ക് ഒരു കുറവുമില്ലല്ലോ ആകാശം ഭൂമിയെ ഒന്നു തൊട്ട് നമുക്ക് നേരെ ഒഴുകിവരുന്നതുപോലെ ഒരു ചിത്രം ആകാശം ജലത്തിലുണ്ടാക്കുന്ന പ്രതിബിംബത്തേക്കാൾ ഇളം നീലയിൽ മേഘത്തുണ്ടുകൾ ചിത്രം വരച്ച ആകാശം ഭൂമിയിൽ വീണ് നമുക്ക് നേരെ നീങ്ങുന്നതായിട്ടാണ് ആദ്യം നമുക്ക് തോന്നുക പുൽത്തകിടികൾ മനോഹരമാക്കുന്ന തീരങ്ങൾ അവിടെ മറ്റൊരു വൃക്ഷത്തിനും നൽകാൻ കഴിയാത്ത വിധം ചെറുതും വലുതുമായ പൈൻ മരങ്ങളുടെ മനോഹര കാഴ്ച മേഘത്തെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നതുപോലെ തല ഉയർത്തി നിൽക്കുന്നു ആ കാഴ്ച കോവിഡ് ദുരന്തങ്ങൾ കണ്ടും കേട്ടും നൊന്തിരിക്കുന്ന മനുഷ്യ മനസ്സിനെ വിശാലമായ കാഴ്ചകളിലേക്കും പുതിയ പ്രതീക്ഷകളിലേക്കും കൈപിടിച്ചുയർത്താൻ പര്യാപ്തമാണ് ഹേ മനുഷ്യ ഊർജസ്വലനാവുക ഉണർന്നെഴുന്നേൽക്കുക നിനക്ക് മുന്നിൽ പ്രഭാതങ്ങൾ അനവധിയുണ്ട് ഈ കാലവും കടന്നു പോവുക തന്നെ ചെയ്യും എന്ന് ഈ ചിത്രം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് ഒരു മാതൃകയായി കണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു കുറിപ്പ് തയ്യാറാക്കുക അടുത്ത പ്രവർത്തനം നോക്കാം പ്രകൃതി സൗന്ദര്യം പ്രശസ്ത കവി ചങ്ങമ്പുഴയിൽ ഉണർത്തിയ അനുഭൂതികളാണ് സൗന്ദര്യ ലഹരി എന്ന കവിത കവിതയിലെ ഈ ഭാഗം നോക്കൂ അന്തരംഗാന്തരത്തിൽ അമ്പരാന്തത്തെ ഏന്തി തൻ തിരകളാൽ താളം പിടിച്ചു പാടിപ്പാടി പാറക്കെട്ടുകൾ തോറും പളങ്കുമണി ചിന്നി ആരണ്യ പൂഞ്ചോലകൾ ആമന്ദമൊഴുകവേ വല്ലികാനടികൾ നൽ പല്ലവാകുലമായ ചില്ല കൈയ്യുകളാട്ടി നർത്തനം ചെയ്തിടവേ ആരണ്യ പൂഞ്ചോലകളെയും മൂളിപ്പറക്കുന്ന തേനീച്ചകളെയും കാറ്റിൽ ഊയലാടുന്ന വള്ളിച്ചെടികളെയും കവി വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെ വർണ്ണനയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതു മനുഷ്യ മനസ്സുകളെ നന്മയിലേക്ക് നയിക്കാൻ പര്യാപ്തമായ പ്രകൃതിയുടെ അതുല്യ സൗന്ദര്യം വാക്കുകളിലൂടെ കോരിച്ചൊരിയുകയാണ് ചങ്ങമ്പുഴ സൗന്ദര്യ ലഹരി എന്ന കവിതയിലൂടെ ഓരോ പ്രകൃതി പ്രതിഭാസങ്ങളും കവിയുടെ മനസ്സിൽ അനിർവചനീയമായ അനുഭൂതികൾ സൃഷ്ടിക്കുന്നു ഈ അനുഭൂതികളെ വാക്കുകളിലൂടെ വരികളിലൂടെ അനുവാചകനിൽ എത്തിക്കുകയാണ് കവി കാട്ടുപൂഞ്ചോലയുടെ ഒഴുക്കിനെ മാധുര്യത്തോടും സാരല്യത്തോടും കവി അവതരിപ്പിച്ചിരിക്കുന്നു പൂഞ്ചോലയുടെ സൂക്ഷ്മ ഭാവങ്ങളെ വാക്കുകൾ കൊണ്ട് ഒപ്പിയെടുത്തിരിക്കുന്നു ആകാശത്തെ ഉള്ളിലേന്തിക്കൊണ്ട് തന്റെ ചെറുതരികളാൽ താളം പിടിച്ച് പാട്ടുകൾ പാടി പാറക്കെട്ടുകൾ തോറും പളുങ്കുമണികൾ വിതറിക്കൊണ്ട് കാട്ടുപൂഞ്ചോല മന്ദം ഒഴുകുന്നു കാട്ടരുവിയിലെ തെളിഞ്ഞ വെള്ളത്തിലൂടെ ആകാശത്തിന്റെ പ്രതിഫലനം കാണുമ്പോൾ അമ്പരത്തെ അന്തരംഗത്തിൽ ആവാഹിച്ച പൂഞ്ചോലയായി കവിക്ക് തോന്നുന്നു കാട്ടരുവി കാട്ടിലെ പാറക്കെട്ടുകളിൽ തട്ടി തട്ടി ഒഴുകുന്നതിനെ താളം പിടിക്കുന്നതായും പാറക്കെട്ടുകളിലൂടെ ഒഴുകുന്ന ശബ്ദത്തെ പാട്ടായും പാറക്കെട്ടുകളിൽ തട്ടിപ്പതഞ്ഞൊഴുകുന്ന ജലകണികകൾ തെറിക്കുന്നതിനെ പളുങ്ക മണികൾ ചിഹ്നിച്ചിതറിയതായും കവി ഉപമിക്കുന്നു ഇപ്രകാരം പൂഞ്ചോലകൾ ഒഴുകുന്നതിനെ കവി ഹൃദയം എത്ര മനോഹരമായ കൽപ്പനകളിലൂടെയാണ് ആസ്വാദക മനസ്സിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നതെന്ന് വായനക്കാരൻ സ്വയം തിരിച്ചറിയുമ്പോഴാണ് കവിതയുടെ ഭംഗി ഉജ്ജ്വലമാകുന്നത് എന്തിനേ പ്രകൃതിയിൽ സൗന്ദര്യമയമായുള്ളെന്തും ആ ജീവിതത്തെ മധുരിപ്പിച്ചിടുന്നു ഈ വിധം മനോഹര വസ്തുക്കളെല്ലാം നമ്മെ ജീവിക്കൂ ജീവിക്കുക എന്നുബോധിപ്പിപ്പൂ നിത്യം പ്രകൃതി മനുഷ്യ ജീവിതത്തിൽ ചെലുത്തുന്ന അഗാധമായ സ്വാധീനത്തിന്റെയും അതിരില്ലാത്ത ആഹ്ലാദത്തിന്റെയും ചിത്രങ്ങളാണ് സൗന്ദര്യ ലഹരിയിൽ തെളിയുന്നത് കവിതയിൽ നിന്ന് തെളിവുകൾ കണ്ടെത്തി നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കൂ നമുക്കതൊന്ന് എഴുതി നോക്കാം മനുഷ്യൻ ഈ പ്രപഞ്ച സൗന്ദര്യം ആസ്വദിക്കുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത് നമ്മുടെ ഓരോ ദിവസവും സൗന്ദര്യത്തിന്റെ പുതുമകളുമായി ഈ ലോകത്ത് ജീവിക്കാൻ പ്രേരിപ്പിക്കുകയാണ് പ്രകൃതി ചങ്ങമ്പുഴ പ്രപഞ്ചത്തെ മനോഹരമായ ചിത്രശാലയായി സൗന്ദര്യലഹരി എന്ന കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നു സൗന്ദര്യ ലഹരിയിൽ പ്രകൃതിയിലെ ഓരോ വസ്തുവിനും സൗന്ദര്യം ചാർത്തുകയാണ് കവി മനോഹരമായ ദൃശ്യങ്ങൾ പ്രതിഭാസങ്ങൾ സസ്യ ജീവജാലങ്ങൾ ഇവക്കെല്ലാം തന്നെ പുതുമയാറുന്ന സൗന്ദര്യം ഓരോ നിമിഷവും കൈവരുന്നുണ്ട് പച്ചില ചാർത്തുകൾക്കിടയിലൂടെ കാണുന്ന പടിഞ്ഞാറ് ആകാശമാകുന്ന പനിനീർ പൂന്തോട്ടവും പൂർവ്വദിക്കിനെ സിന്ദൂരം പൂശി പൂക്കളെ ചിരിപ്പിച്ചു കൊണ്ടെത്തുന്ന പുലരിയും മുല്ലുകൾ ആകാശത്ത് വാരി വിതറിക്കൊണ്ടെത്തുന്ന മണി തെന്നലുമെല്ലാം തന്നെ ജീവിതത്തെ മധുരമുള്ളതും പ്രതീക്ഷയുള്ളതുമാക്കുന്നു പാറക്കെട്ടുകൾ തോറും പളുങ്കുമണി ചിതറിച്ചുകൊണ്ട് മന്ദം പൂഞ്ചോലകൾ തേൻ നുകരാനെത്തുന്ന തേനീച്ചകൾ തങ്ങളുടെ ചില്ലകളാട്ടി നൃത്തം ചെയ്യുന്ന വല്ലികാനടികൾ അങ്ങനെ പ്രകൃതിയുടെ അതുല്യ സൗന്ദര്യ കാഴ്ചകൾ കവിയുടെ കൺമുന്നിലൂടെ കടന്നുപോവുകയാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കവിക്കൊപ്പം വായനക്കാരനിലും ജീവിതത്തോടുള്ള ശുഭപ്രതീക്ഷയും വിശ്വാസവും നിറയ്ക്കുന്നു എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ജീവിക്കൂ ജീവിക്കൂ എന്ന് പ്രകൃതി ഓരോ നിമിഷവും നമ്മെ ഉദ്ഘോഷിപ്പിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ മൂന്ന് പ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ പാഠങ്ങൾ സൗന്ദര്യ എല്ലാം നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞ പാഠങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പാഠങ്ങൾ നോക്കാം അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവുമായി ഒട്ടും താമസിയാതെ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം